എല്ലാവർക്കും കേറ്റിൻ്റെ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ. അതിന് ഉദാഹരണം അമീബ, യൂഗ്ലിന. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ടിക് കോശങ്ങളെന്നും ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ യൂക്യാരിയോട്ടിക് കോശങ്ങളെന്നും പറയുന്നു. പ്രോകാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ. യൂക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ് അമീബ, പിന്നെ മറ്റ് ജന്തുക്കൾ. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഫേനം. ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. ഇരട്ട സ്ഥലം ആവരണമായുള്ള ഒരു കോശാംഗമാണ് ഹരിതകണം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ പ്രോട്ടീൻ അടങ്ങിയ ദ്രാവകമാണ് സ്ട്രോമ. ഡി എൻ എ, റൈബോസോമുകൾ, എൻസൈമുകൾ എന്നിവ സ്ട്രോമയിൽ കാണപ്പെടുന്നു. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന ജൈവകണം വർണ്ണകണമാണ്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളും അവയുടെ നിറങ്ങളും. സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച്, ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ.